ഹിന്ദി ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അതിലെ അക്ഷരങ്ങളും ചിഹ്നങ്ങളും കൃത്യമായിട്ട് നമുക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചിഹ്നങ്ങൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ നോക്കുന്നത് സ്വരാക്ഷരങ്ങളാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എങ്ങനെയാണ് എഴുതുന്നത് എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോ കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ സ്വരാക്ഷരങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. നമുക്കറിയാം എപ്പോഴും ഹിന്ദി പഠിക്കാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് മലയാളം അക്ഷരങ്ങൾ അതിൻ്റെ കൂടെ എഴുതി കമ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അ ആ ഇ ഈ ഉ ഊ ഋ എ ഐ ഓ ഔ അം അ. ഓക്കെ, അപ്പം നമുക്ക് എ എന്നൊരു അക്ഷരം ഇതിൽ വന്നില്ല, അതുപോലെ ഓ എന്നുള്ളൊരു അക്ഷരവും ഇതിൽ വന്നിട്ടില്ല. അപ്പം ഈ രണ്ട് മാറ്റങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പം ഇതാണ് സ്വരാക്ഷരങ്ങൾ, കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. ഇവിടെയും മലയാളം അക്ഷരങ്ങൾ കൂടെ എഴുതി തന്നെ പഠിക്കുക. ക ഖ ഗ ഖ ങ കണ്ടോ, ച ച ജ ജ ഞ. ഈ ഒരു പാറ്റേൺ, ഈ ഒരു രീതി കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഈ ഒരു ഓർഡർ ഓർത്ത് വയ്ക്കാനുള്ള ഒരു കുഞ്ഞ് എളുപ്പ വഴിയാണ് നമ്മൾ ക കഴിഞ്ഞ് ച പിന്നെ ട പിന്നെ ത പിന്നെ വരുന്നത് പ. അപ്പോൾ കച്ചട തപ്പ, കച്ചട തപ്പ എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ നിങ്ങൾ മറന്നു പോകാതെ ഇരുന്നോളും. അപ്പോൾ ഈ ഒരു കുഞ്ഞു ട്രിക്ക് ഓർത്തിരിക്കുക. അതുപോലെ ഓരോ അക്ഷരങ്ങളും ട എങ്ങനെയാണ് ഓരോന്ന് മലയാളം അക്ഷരവുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ചിഹ്നങ്ങൾ പഠിക്കുമ്പോൾ ചെറിയ ചെറിയ ട്രിക്സ് ഉപയോഗിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അത് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി മാത്രം. അത് എന്താ പറയുക, അത് കൃത്യമായിട്ട് നമ്മൾ അങ്ങനെ പഠിക്കേണ്ട റൂളൊന്നുമല്ല, ചെറിയ ട്രിക്സ് മാത്രമാണ്. വീണ്ടും നമുക്ക് സ്വരാക്ഷരങ്ങളിലേക്ക് തിരിച്ചു വരാം. ഇവിടെ നമ്മൾ ഈ സ്വരാക്ഷരങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സ്വരാക്ഷരങ്ങൾ തന്നെയാണ് ചിഹ്നങ്ങളായിട്ട് വരുന്നത് അല്ലെ. ഇപ്പം നമ്മൾ ക ക ഗ ഗ ങ അല്ലെ ആദ്യം പഠിച്ചത്, അതിൽ ക എന്ന അക്ഷരം എടുത്തിട്ട് ക അല്ലെ, ക ക എന്നുള്ള അക്ഷരം എങ്ങനെയാണ് വരുന്നത്, ക പ്ലസ് അ വരുമ്പോഴാണ് ക എന്ന് വരുന്നത്. അതുപോലെ ക കി കീ കണ്ടോ, ഇവിടെ വരുന്നത് ക പ്ലസ് ഇ കി, ക പ്ലസ് ഇ വരുമ്പോൾ കീ. അതുപോലെ കു കു കൃ കെ ഖൈ കോ കൗ ഖം ഖ അല്ലേ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ സ്വരാക്ഷരങ്ങൾ തന്നെയാണ് ചിഹ്നങ്ങളായിട്ട് മാറുന്നത്. ഇനി ഈ ചിഹ്നങ്ങളെ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി നമുക്കൊരു സൂത്രം ചെയ്യാം. ഇത്രയുള്ള ഒരു കുഞ്ഞു ട്രിക്കാണ്. ആദ്യം നമ്മൾ ഇതിനൊന്ന് ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ്. ദാ ഇവിടെ ആയും ആയും ചേർത്ത് കണ്ടോ, ഇത് രണ്ടും കൂടെ ഒരു ഗ്രൂപ്പ്. അതുപോലെ ഈയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. ദാ ഇവർ രണ്ടുപേരും ഒരു ഗ്രൂപ്പ്. അതേപോലെ നമുക്കിവിടെ ഊ എറു ഒറ്റയ്ക്ക് നിന്നോട്ടെ. ഇനി എ എ ഓക്കെ, ഇനി ഇതും ഇതും ചേർത്ത് ഒരു ഗ്രൂപ്പ്. ഓക്കെ, ഇനി ഇതിവിടെ നിന്നോട്ടെ, ഇത് ഒറ്റയ്ക്ക് തന്നെ നിന്നോട്ടെ കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ആയി മാറുമ്പോൾ എക്സ്ട്രാ വരുന്നത് എന്താണ്, ദാ ഇവിടെ ഈ ഒരു സംഭവം അല്ലെ, ആ എന്നുള്ള ഈ ഒരു ചിഹ്നം അതിനെ നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ഈ ഈ ആയി മാറുമ്പോൾ ഇവിടെ എക്സ്ട്രാ എന്താ വന്നിട്ടുള്ളത്, ദാ ഈ ഒരു ഭാഗം. ക്ലിയർ? ഇനി ഉ ഊ ആയി മാറുമ്പോൾ ഇവിടെ എക്സ്ട്രാ വരുന്നത് ആരാ, ദാ ഇത്രയും ഭാഗം. ഇനി എറുവില് നമ്മൾ ഇത്രയും ഭാഗമാണ് സെലക്ട് ചെയ്യുന്നത്, കണ്ട ഈ ഒരു കുനിപ്പ്, ഈ ഒരു കാര്യം മാത്രം സെലക്ട് ചെയ്യുന്നു. ഇനി എ എ ആയി മാറുമ്പോൾ ഇവിടെ എക്സ്ട്രാ വരുന്നത് ആരാ, ദാ ഇത്രയും ഭാഗം മാത്രം. ഇനി ഓ ഔ കണ്ടോ, അപ്പോൾ ഇതവിടെ നിന്നോട്ടെ. ഇതിൽ നമ്മൾ ആ തന്നെ ബേസായിട്ട് എടുക്കുകയാണ്. ആയിൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ, ദാ ഈ ഒരു ചിഹ്നം. ഓക്കെ, ഈ ഒരു ചിഹ്നമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുമ്പോഴോ ആയുടെ കൂടെ ദാ ഇങ്ങനൊരു ചിഹ്നമാണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെയോ, എല്ലാം നമ്മൾ ആ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആ അല്ലാതെ പിന്നെ എന്താ ഉള്ളത്, ദാ ഇവിടെ ഒരു ഡോട്ട്, ഈ ഒരു ചിഹ്നം. ഇവിടെയോ ദാ ഇത്രയും ഭാഗമാണ് ആ അല്ലാതെ വന്നിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു.
ഇനി എങ്ങനെയാണ് ഇത് ചിഹ്നമായിട്ട് കണക്ട് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എടുക്കുന്ന അക്ഷരം വ്യഞ്ജനാക്ഷരത്തിലെ ആദ്യ അക്ഷരമായിട്ടുള്ള ക ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ക എന്നുള്ള അക്ഷരം എടുക്കുകയാണ്. ദാ നമുക്കറിയാം ക എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഇനി നമ്മളിതിനെ മലയാളമായിട്ട് എപ്പോഴും കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. സോ നമ്മൾ ക എഴുതി. ഇനി നമുക്ക് ഈ ക എന്നുള്ള അക്ഷരം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, നിങ്ങൾ അത് അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല, പഠിക്കാനുള്ള എളുപ്പത്തിന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇവിടെ ക എന്നാണ് ഈ ഒരു അക്ഷരം വായിക്കുന്നത്. ക ക പ്ലസ് അ, കണ്ടോ, ഈ ചിഹ്നങ്ങളെ മാത്ര എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. അപ്പൊ ഇവിടെ ക പ്ലസ് അ എന്ന് വരുമ്പോൾ ഇവിടെ നമ്മൾ മലയാളം എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതും, ദാ ക പ്ലസ് അ. ഇതെങ്ങനെയാണ് നമ്മൾ എഴുതാം, ക എന്ന് വരും. അപ്പൊ എന്താ നമ്മൾ ഇവിടെ കളയുന്നത്, ഈ ചന്ദ്രക്കല കളഞ്ഞിട്ട് ക എന്നുള്ളത് എഴുതിയാൽ മതി. അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇവിടെ ഈ ഒരു ചിഹ്നം കളയുന്നു, പകരം ഈ ക മാത്രം എഴുതുന്നു. ക്ലിയർ? അപ്പോ ഇവിടെ ക എന്നുള്ള അക്ഷരം ക പ്ലസ് അ, ഇവിടെ ആക്ക് പ്രത്യേകിച്ച് ചിഹ്നം ഒന്നുമില്ല, ആ അക്ഷരം മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോ നമ്മൾ ക എന്നുള്ള അക്ഷരം പഠിച്ചു. അപ്പൊ നമ്മളത് ആദ്യത്തെ സ്വരാക്ഷരം കഴിഞ്ഞു. ആ അക്ഷരം അങ്ങനെ തന്നെ എഴുതിയാൽ ക അല്ലെങ്കിൽ ഖ ച, ഇത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. പ്രത്യേകിച്ച് മാത്ര അല്ലെങ്കിൽ ചിഹ്നമൊന്നും ചേർക്കേണ്ട കാര്യം ഇല്ല. അങ്ങനെയാണെങ്കിൽ ച എന്നെങ്ങനെ എഴുതും, ദാ ഇതാണ് ച. ഓക്കെ, നമുക്ക് പ്രത്യേകിച്ച് ചിഹ്നമൊന്നും ചേർക്കേണ്ട, നമുക്ക് അറിയണം ച് പ്ലസ് ആ വരുമ്പോഴാണ് ച വരുന്നത് എന്ന്. പക്ഷെ നമുക്ക് ച എന്ന് എഴുതാൻ ഇത്രയേ ഉള്ളൂ, ഇതാണ് ച. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം കേട്ടോ. ആരാണ് ആ എന്ന സ്വരം? അപ്പൊ ഇതിൽ നമ്മുടെ ചിഹ്നം ഏതാണ്, നമ്മളിവിടെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ, ഇവിടെ ഒരു ഈ ഒരു ചിഹ്നം കണ്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ക എന്ന് എങ്ങനെ എഴുതും, ദാ സിമ്പിൾ ആണ്, ക എന്ന് എഴുതണം. ക എഴുതി, ക നമ്മൾ എഴുതി അല്ലെ, ക എഴുതി. ഇനി എന്താ ചേർക്കേണ്ടത്, ക എന്നാവണമെങ്കിൽ ദാ ഈ ഒരു ചിഹ്നം ചേർത്താൽ മതി. കണ്ടോ, നമ്മൾ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചിഹ്നം ചേർത്താൽ എന്തായി മാറി, ക എന്നായി മാറി. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ക പ്ലസ് ആ എന്ന് വരുമ്പോഴാണ് ക എന്ന് വരിക. അത് പറഞ്ഞ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്രയും മാത്രം ഓർത്താൽ മതി, ക എഴുതാ, പിന്നെ എന്ത് ചെയ്യണം, ആയുടെ ചിഹ്നം കണ്ടോ. ആയുടെ ചിഹ്നം എന്ന് പറയുന്നത് ആ അല്ലാതെ ഇവിടെ എക്സ്ട്രാ വരുന്നത് എന്താണ്, ദാ ഈ ഒരു ലൈൻ. അപ്പോൾ ഇത് ക എന്ന് എഴുതുമ്പോൾ ഇത് ക, ഓക്കെ, ആ ഒരു ചിഹ്നം ചേർത്ത് കഴിയുമ്പോൾ ക എന്നായി. ഇനി ച എന്ന് എങ്ങനെ എഴുതും, ച എഴുതുന്നു, ദാ ആ ചിഹ്നം കൊടുക്കുന്നു. ക്ലിയർ? അപ്പൊ ച എന്നായി. ഓക്കെ, ഇനി നമ്മൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഇ സെലക്ട് ചെയ്തു അല്ലെ, ഈയുടെ ചിഹ്നം. അപ്പൊ ഇവര് രണ്ടുപേരും നമ്മളൊരു ഗ്രൂപ്പ് ആക്കിയിട്ട് ദാ ഈ ഒരു പോർഷനാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈയുടെ ചിഹ്നം. പക്ഷെ ഇവിടെ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്, ഇ എന്നും വരും, ഈ എന്നും വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കീ എന്നും എഴുതണം, കീ എന്നും എഴുതണം. അപ്പൊ നമ്മള് കീ, മലയാളത്തിൽ കീ എന്നെഴുതുമ്പോൾ ഈ വള്ളി അല്ലെങ്കിൽ ഈ ഈയുടെ ചിഹ്നം വരുന്നത് വലത്ത് വശത്തേക്കാണ്. പക്ഷെ നമ്മൾ ഹിന്ദിയിൽ ദാ ഈ ചിഹ്നം മറക്കരുത്, ഈ ഒരു സംഭവം, അതായത് അത് ഇരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലെ. പക്ഷേ ഇവിടെ നമ്മൾ കി എന്നെഴുതുമ്പോൾ ഹിന്ദിയിൽ ക എന്നെഴുതുന്നു, ഇടത് വശത്തേക്കാണ് ഈ ചിഹ്നം ചേർക്കുന്നത്. ഇപ്പൊ വായിക്കുന്നത് കി എന്നാണ്. അപ്പൊ ഇനി നമുക്ക് കീ എന്ന് എഴുതണം. എങ്ങനെ എഴുതും, മലയാളത്തില് കീ എന്ന് എങ്ങനെ എഴുതാം, കീ കണ്ടോ, ഇവിടെ ഒരു കുനിപ്പ് വരും, കീ. പക്ഷെ നമ്മൾ ഹിന്ദിയിൽ എഴുതുമ്പോൾ വളരെ എളുപ്പമാണ്, ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഇട്ട ചിഹ്നം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈയുടെ ചിഹ്നമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് ഈ ഒരു കാര്യമാണ്. ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ കീ എന്നും, റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ കീ നീട്ടത്തോടുകൂടെ കീ എന്നും ആണ് വരുന്നത്. അപ്പൊ ആ ഒരു ചിഹ്നം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കീയും കീയും പഠിക്കാനായിട്ട് എളുപ്പമായി. അപ്പൊ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്, ക എഴുതി ലെഫ്റ്റ് സൈഡിലേക്ക് വള്ളി അല്ലെങ്കിൽ ഇതിട്ട് കഴിഞ്ഞ് ഈയുടെ ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ കീ എന്നും, കീ എന്ന് എഴുതാൻ റൈറ്റ് സൈഡിലേക്കാണ് ഈ ചിഹ്നം ചേർക്കേണ്ടത്. അപ്പോൾ ഇതാണെങ്കിൽ കീ എന്നും, ഇത് കീ എന്നുമാണ് വായിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ച വെച്ചിട്ട് എഴുതാലോ നമുക്ക്, ഇത് ച അല്ലേ. ചി എന്നെങ്ങനെ എഴുതും, ദാ ചി വന്നു. ഓക്കെ, ഇനി ഇനി ചി എന്നെഴുതാനായിട്ട് ദാ റൈറ്റ് സൈഡിലേക്ക് ഇട്ടും. ക്ലിയർ? ഇപ്പം എളുപ്പമായില്ലേ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി അടുത്ത് നമുക്ക് ആരാ വരുന്നത്, ഉ അല്ലേ. ഈ ഉ വന്നപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ആരെയാണ്, ദാ
ഈ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചിഹ്നം കണ്ടോ, ഇതിനെ മാത്രം നമ്മൾ എടുക്കുക. ഈ നമ്മൾ ദാ ഇവിടെ മലയാളത്തിൽ നമ്മൾ കു എന്ന് എഴുതാനായിട്ട് ഇങ്ങനെയാണ് ചേർക്കുന്നത്. ഹിന്ദിയിൽ വരുമ്പോൾ അതെന്ത് ചെയ്യണം, ദാ ഈ ചിഹ്നം ഓർത്തിരിക്കുക. ക എഴുതുന്നു, ദാ ഈ ചിഹ്നം. നമ്മൾ നേരത്തെ കി എന്ന് പറയാനായിട്ട് ലെഫ്റ്റ് സൈഡിലാണ് വള്ളിയിട്ടത്, ഈടെ ചിഹ്നം കൊടുത്തത്. അതല്ല ഇവിടെ കു എന്ന് പറയുമ്പോൾ നമ്മൾ നീട്ടിയല്ല പറയുന്നത്, ചുരുക്കിയല്ലേ പറയുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക്. ഓക്കെ, അപ്പോൾ ഇത് കു. ഇനി ചു എന്നിങ്ങനെ പറയും, ദാ ചു എന്നിങ്ങനെ എഴുതും, ചു എന്ന് എഴുതി. ഓക്കെ അല്ലേ. ഇനി അടുത്തത് ഊ എന്നാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിഹ്നം തന്നെ എന്ത് ചെയ്താൽ മതി, റൈറ്റ് സൈഡിലേക്ക് ഇട്ടി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചു എന്നിങ്ങനെ എഴുതും, ദാ ചു. ക്ലിയർ? അപ്പോൾ ഈ ചിഹ്നം തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചു എന്നും, റൈറ്റ് സൈഡിലേക്ക് ഇട്ടാൽ അത് ചു എന്നും വായിക്കും. ഇനി റ് എന്ന അക്ഷരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു പോർഷനാണ്. ഓക്കെ, അപ്പം നമ്മൾ ക്ര അല്ലേ, ക് പ്ലസ് റ് ആണ് ക്ര. അപ്പം ക്ര എന്നെങ്ങനെ എഴുതും, ക എഴുതുന്നു. ഇനി ഈ ചിഹ്നം ചേർക്കാം അല്ലേ, ഈ ചിഹ്നം താഴെയല്ലേ വരുന്നത്. അപ്പോൾ ദാ ഈ ലൈൻമേ ഇതാ കണ്ടോ, ഈ കായുടെ ഈ ഭാഗത്ത് ചേർത്താൽ മതി, ക്ര. എളുപ്പമായില്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ, നമുക്ക് വളരെ എളുപ്പത്തിൽ ചിഹ്നങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ നമ്മൾ എ നോക്കുക. എക്ക് നമ്മൾ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ആരെയാണ്, ദാ ഈ ഒരു പോർഷൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ കെ എന്നിങ്ങനെ എഴുതും. ആ ഇവിടെ നമ്മൾ ക എഴുതുന്നു, ദാ ഈ ചിഹ്നം ചേർക്കുന്നു, കെ ആയി അല്ലേ. ഇത്രയേ ഉള്ളൂ. ഇനി ചെ എന്നെങ്ങനെ എഴുതും, ച എഴുതുന്നു, ഈ ചിഹ്നം ചേർക്കുന്നു. ഓക്കെ, ഇനി ഇനി എന്താ, ഖേ എന്നെങ്ങനെ എഴുതും, ഖേ, ഈ ചിഹ്നം ചേർക്കുന്നു. ഓക്കെ, അപ്പം അക്ഷരത്തിന്മ തന്നെയാണ് ഈ ചിഹ്നം, ഏടെ ചിഹ്നം ചേർക്കുന്നത് അല്ലേ. ഏടെ ചിഹ്നം ചേർക്കുന്നത് എങ്ങനെയാണ്, ഈ എ എന്ന് എഴുതിയിട്ട് അതിന്മ തന്നെയാണ് ഈ ഒരു ചിഹ്നം കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഏത് അക്ഷരത്തിലാണോ എ ചേർക്കേണ്ടത് ആ അക്ഷരം എഴുതുന്നു, അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ എന്ത് കൊടുക്കുന്നു, ദാ ഈ ചിഹ്നം കൊടുക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് എ എന്നുള്ള അക്ഷരം നമുക്കിതിലില്ല. പിന്നെ ഉള്ളത് ആരാണ്, ഐ ആണ്. ഓക്കെ, ഇവിടെ വരുന്നത് ഐ ആണ്. ഐ എങ്ങനെ എഴുതും, കൈ എന്ന് നമ്മൾ എങ്ങനെ എഴുതും, ദാ ഇവിടെ നോക്കൂ, ക എന്ന് എഴുതുന്നു. ഇവിടെ ഒരു ചിഹ്നം ഇങ്ങനെ ഇട്ടപ്പോൾ നമ്മൾ ഖേ അല്ലെങ്കിൽ ഖേ അങ്ങനെ വായിച്ചു അല്ലേ. ഇനി ഐ, കൈ, ഖൈ, ചൈ എന്നൊക്കെ വായിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ദാ ഈ രണ്ടെണ്ണം ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പം ഇത് കൈ എന്ന് വായിക്കാം. ക്ലിയർ? അപ്പം നമ്മൾ എയും പഠിച്ചു, ഐയും പഠിച്ചു. ഇനി എന്താ ഉള്ളത്, ഓ. ഓ എന്ന് എങ്ങനെ എഴുതും, നമ്മൾ ഏത് ചേർത്താൽ മതി, ദാ ഈ ഒരു ഭാഗം ചേർത്താൽ മതി അല്ലേ. അപ്പോൾ കോ എന്ന് എങ്ങനെയാണ് എഴുതാൻ പറ്റുക, ക എഴുതുന്നു, നമ്മൾ ആ ചിഹ്നം ആ ഭാഗം മാത്രം ആഡ് ചെയ്ത് കൊടുക്കും, കോ ആയി. ഓക്കെ, ഇനി ചോ എന്നെങ്ങനെ എഴുതും, ദാ ചോ ആയി. ക്ലിയർ? ഇനി പോ എന്ന് ദാ. ഓക്കെ, അപ്പം അക്ഷരം എഴുതുന്നു, ആ ചിഹ്നം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എളുപ്പമായില്ലേ? ഇപ്പോൾ ഇനി ഇതേപോലെ തന്നെ ഔ, കൗ, ചൗ എങ്ങനെ എഴുതും, എളുപ്പമാണ് അല്ലേ. ക എഴുതുന്നു, ദാ ഈ ചിഹ്നം കൊടുക്കുന്നു, ഔവിൻ്റെ ചിഹ്നം. ഓക്കെ, കൗ പഠിച്ചല്ലോ ഇപ്പോൾ. ഇനി ഇതുപോലെ തന്നെയാണ് കം, ക എങ്ങനെ എഴുതും, കം എന്നെഴുതാനായിട്ട് ക എഴുതുന്നു, ചിഹ്നം ഏതാണ്, ദാ ഈ ഒരു ഡോട്ട് മുകളിൽ, കം എഴുതിയില്ലേ. ഇനി ഖ എന്നെങ്ങനെ എഴുതും, ക എഴുതുന്നു, രണ്ട് ഡോട്ട്, ഹ നാളെ വായിക്കുക, അത് ഹ അങ്ങനെ ഹ അവസാനം വായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചിഹ്നം ചേർക്കുന്നത്. ഇപ്പം ചിഹ്നങ്ങൾ ചേർക്കാനായിട്ട് എല്ലാവരും പഠിച്ചു എന്നാണ് വിചാരിക്കുന്നത്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇത് ഓർഡറിലൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ സ്വരാക്ഷരങ്ങളാണ് ഈ ഒരു കോളത്തിൽ എഴുതിയിട്ടുള്ളത്. ഇവിടെ എഴുതിയിട്ടുള്ളത് മാത്ര ചിഹ്നങ്ങളാണ്. ഓക്കെ, ചിഹ്നങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി ഏത് സ്വരാക്ഷരം ഏത് വ്യഞ്ജനാക്ഷരത്തോട് ചേരുന്നു, അപ്പോൾ കിട്ടുന്ന അക്ഷരം എന്ത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ എന്ന അക്ഷരത്തിന് മാത്ര ഇല്ല, അതിന് പ്രത്യേകിച്ച് ഒരു ചിഹ്നം ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. ക് പ്ലസ് ആ ചേരുമ്പോഴാണ് ദാ ഈ ഒരു ഭാഗം കളഞ്ഞ് ക എന്നായി മാറുന്നത്. ക വെച്ചിട്ടുള്ള രണ്ട് വാക്കുകൾ നമുക്ക് നോക്കാം, കൽ, കർ. ഓക്കെ, ഇനി അടുത്തത് ആ എന്നുള്ള സ്വരാക്ഷരം, അതിൽ മാത്ര അല്ലെങ്കിൽ ചിഹ്നമായിട്ട് വരുന്നത് ദാ ഈ ഒരു പോർഷൻ നമ്മൾ നേരത്തെ റൗണ്ട് ചെയ്ത് കാണിച്ചതാണ്. അത് നമ്മൾ ക ആണ് ഇവിടെ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾ മറ്റുള്ള എല്ലാ അക്ഷരങ്ങളും എടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വരേക്ക് നോക്കുക കേട്ടോ. ഇനി ആ എന്നുള്ള ഈ സ്വരാക്ഷരം ചേർക്കുമ്പോൾ ക പ്ലസ് ഈ ചിഹ്നമാണ് ചേർക്കേണ്ടത്. ചിഹ്നം ചേർത്ത് കൊടുക്കുമ്പോൾ ക എന്നായി, കാം, കാൽ എന്നുള്ള വാക്കുകൾ നമുക്ക് കിട്ടും.
ഇനി ഈ എന്നുള്ള സ്വരാക്ഷരം ചിഹ്നമായിട്ട് വരുന്നത് ദാ ഈ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടോ ഇതിൻ്റെ രണ്ടിൻ്റെയും ചിഹ്നം ശ്രദ്ധിക്കുക. ഈയിൽ നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു പോർഷനാണ് അത് മുകളിൽ മാത്രമല്ല കേട്ടോ, താഴേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. ക് പ്ലസ് ഈയുടെ ചിഹ്നം എടുത്തിട്ട് ഇവിടെ ഇടാം കണ്ടോ. അക്ഷരത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ കീ എന്ന് കിട്ടി. റൈറ്റ് സൈഡിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കീ എന്ന് കിട്ടി. ഇവിടെ കി കിയ കിൻ കീ വെച്ചിട്ടാണെങ്കിൽ കീ കീമത്ത് എന്നൊക്കെ പറയും. ഇനി ഉ എന്നുള്ള സ്വരാക്ഷരം ചിഹ്നമായിട്ട് വരുന്നത് നമ്മൾ ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുമ്പോൾ അത് ഉ എന്നുള്ള അക്ഷരവും റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ കു എന്നുമാണ് ഉച്ചരിക്കേണ്ടത്. ഇത് കു പ്ലസ് ഉ ചേരുമ്പോഴാണ് എന്ത് വരുന്നത്, കു എന്നായിട്ട് മാറുന്നത്. ഓക്കെ ക്ലിയർ, ദാ കു എന്നായിട്ട് മാറുന്നു. ഇനി കുൽ കുശൽ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇനി കു എന്നുള്ളത് ചേർക്കുമ്പോൾ കു പ്ലസ് ഉ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ചിഹ്നം റൈറ്റ് സൈഡിലേക്ക് കൊടുക്കണം അല്ലേ, ദാ കു. ഇനി കൂബ് അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ഇനി റ് എന്നുള്ള സ്വരം ഇവിടെ കണ്ടോ, ഈ ചിഹ്നം നമ്മൾ ഇത്രയും പോർഷനാണ് സെലക്ട് ചെയ്തത്, ക് പ്ലസ് റ് ആണ് അല്ലേ. ഇവിടെ എന്ത് ചെയ്യണം, ക്യൂവിൻ്റെ ഈ ഒരു പോർഷൻ കളഞ്ഞിട്ട് ആ ചിഹ്നം ചേർത്ത് കൊടുക്കണം അല്ലേ. ഈ ചിഹ്നം ഇവിടെ ചേർക്കുമ്പോൾ എങ്ങനെ വരും, ദാ ക്ര. ക്ലിയർ, അപ്പോൾ ഇവിടെ കൃപ കൃഷക് ഇതൊക്കെ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ എയുടെ ചിഹ്നം, ദെൻ ഇവിടെ ക് പ്ലസ് എ. ഈ എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം, ഈ ചിഹ്നം കൊടുക്കണം അല്ലേ. അപ്പോൾ എയുടെ സ്ഥാനത്ത് എയുടെ ചിഹ്നമാണ് നമ്മൾ എടുത്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ക എന്ന് എഴുതുന്നു, ചിഹ്നം അക്ഷരത്തിൻ്റെ മുകളിൽ തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ദാ ഇവിടെ കെ എന്ന് വന്നു, കേല കേരൾ ഇതൊക്കെ എക്സാമ്പിളാണ്. ഇനി അടുത്ത് നമ്മൾ വരും നോക്കുന്നത് ഐ ആണ്. ഐയുടെ ചിഹ്നം ഇതാണ് കണ്ടോ. ഈ രണ്ട് ചിഹ്നങ്ങൾ ഓർത്ത് വയ്ക്കുക. ഐ വരുമ്പോൾ ഇങ്ങനെ രണ്ട് വര വരയ്ക്കണം കേട്ടോ. അപ്പോൾ കൈ എന്നുള്ളത് വരും. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം, ദാ കൈ. ഓക്കെ, കൈസ കൈലാഷ് അങ്ങനെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ എഴുതാം. ഇനി ഇവിടെ വരുന്നത് ഓയുടെ ചിഹ്നം കണ്ടോ. ഇത്രയും പോർഷനാണ് വരുന്നത്. ഓ കോ എന്ന് ചേർക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ക എഴുതുന്നു, ദേ ആ ചിഹ്നം മാത്രം എടുത്ത് ചേർക്കുന്നു അല്ലേ. ക എഴുതി ആ ചിഹ്നം ഇതാണ്, ചിഹ്നം ചേർത്ത് കൊടുത്തു. കോ ആയി, കോമൾ കോയൽ ഇതൊക്കെ എക്സാമ്പിളാണ്. ഇനി വീണ്ടും നമ്മൾ കൗ അല്ലേ, കൗ. അപ്പോൾ ക ആണ് അക്ഷരം, ക എഴുതി ഇതാണ് ചിഹ്നം, ചിഹ്നം നമ്മൾ ചേർത്ത് കൊടുത്തു, ഇത് കൗ എന്നായി. കൗവ കോൺ ഇതൊക്കെ എക്സാമ്പിളാണ്. ഇനി ഇതുപോലെ അം അല്ലേ, കം എന്ന് നമ്മൾ എഴുതണം. അപ്പം നമ്മൾ ക എഴുതുന്നു, ഈ ചിഹ്നം ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇനി കന്ത കങ്കാൽ ഇതൊക്കെ എക്സാമ്പിളാണ്. അതുപോലെ അഹ, ഓക്കെ, ഇവിടെ ചിഹ്നം ഇതാണ്, കഹ എന്നിങ്ങനെ പറയും. ക പിന്നെ നമ്മൾ ആ ചിഹ്നം ചേർത്ത് കൊടുക്കുന്നു. അപ്പം അദ്ദഹ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചിഹ്നം ചേർക്കുന്നത്. ഈ ചിഹ്നം തുടങ്ങി നമ്മൾ ഇത്രയും നേരം നോക്കിയപ്പോൾ ഇതിൻ്റെയൊക്കെ ചിഹ്നങ്ങൾ തുടക്കത്തിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതിങ്ങനെ ആദ്യമായിട്ടല്ല വരുന്നത്, ഇടയിലാണ് ഈ ചിഹ്നം നമ്മൾ ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിഹ്നങ്ങൾ പഠിക്കാനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിനൊരു ബുദ്ധിമുട്ടായിട്ട് ആർക്കും തോന്നില്ല എന്നാണ് വിശ്വാസം. എല്ലാവരും ഈ ചിഹ്നങ്ങൾ നല്ലപോലെ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഓർത്ത് വയ്ക്കാൻ എളുപ്പമുള്ള ട്രിക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇത് നന്നായി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിനി സ്പെല്ലിംഗ് മിസ്റ്റേക്സോ വായിക്കാനുള്ള ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഉണ്ടാവില്ല. എല്ലാവർക്കും ഹിന്ദി ഈസി ആയിരിക്കും. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക.